എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് പോലെയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. പ്ലസ് വൺ റിസൾട്ട് നാളെ ഉച്ചയ്ക്ക് വരുമെന്ന വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിൽ നിന്നും ലൈവായിട്ട് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ആയിട്ടും നൽകാം, അത് കണ്ടു നോക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞിരുന്നു ഇത് ഫേക്കാണവൻ മറ്റാരെയോ വിളിച്ചിട്ട് ചെയ്തതാണെന്നൊക്കെ. ആ വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിൽ ഞങ്ങളുടെ അപ്ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലസ് വൺ ഒരു ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി ഒരു വോയിസ് ഇട്ടു. അവൻ പറഞ്ഞത് ആ വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിൽ വിളിച്ചു, ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് നാളത്തെ ദിവസം ഉച്ചയ്ക്ക് റിസൾട്ട് വരുമെന്ന് അവരോടും വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിൽ നിന്ന് വ്യക്തമാക്കി. അപ്പോൾ അത് അവനുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവനെ കൊണ്ട്, അവൻ്റെ ഫോൺ അപ്പോൾ കോൾ റെക്കോർഡ് ഇല്ലായിരുന്നു, അവനെ കൊണ്ട് കോൾ റെക്കോർഡ് ഉള്ള ഫോണിൽ വിളിപ്പിച്ചിട്ട് അവർക്ക് നൽകിയ മറുപടി കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് തെളിവ് സ്ഥലം എത്തിക്കുകയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ചാറ്റിൻ്റെ വോയിസ് കറക്റ്റായിട്ട് ആ വോയിസ് ക്ലിപ്പ് സഹിതം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. വിശ്വാസ യോഗ്യത 100% നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. ആദ്യം ഞാൻ ചോദിച്ച വോയിസ് ആണ്, ജസ്റ്റ് കേൾക്കുക. എൻ്റെ കോൾ റെക്കോർഡ് ഉണ്ടോ? ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ വിളിച്ച കോൾ റെക്കോർഡോ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം അവൻ പറഞ്ഞത് കട്ട് ചെയ്താലാണ്. അവൻ പറഞ്ഞത് അവൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഇല്ല എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിലും കോൾ റെക്കോർഡ് ഇല്ല. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ അനിയൻ്റെ ഫോണിൽ നിന്നും കോൺടാക്ട് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. റെക്കോർഡ് ചെയ്തിട്ട് അയക്കാമെന്ന് പറഞ്ഞു. ആ റെക്കോർഡ് ചെയ്തിട്ട് അവൻ അനിയൻ്റെ ഫോണിൽ നിന്നും വീണ്ടും വിദ്യാഭ്യാസ ഓഫീസിൽ വിളിച്ച് റെക്കോർഡ് ചെയ്ത അവിടുത്തെ പ്രതികരണം, അതായത് ഈ നിമിഷം ഏകദേശം 4 മണിക്ക് ശേഷമാണ് ഇപ്പോഴും വിളിക്കുന്നവർക്ക് നൽകുന്ന മറുപടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്, വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഓഫീസ് കൊടുക്കുന്ന മറുപടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ലൈവായിട്ട് ഇപ്പോൾ കേൾപ്പിക്കാം, കേട്ടുകൊടുക. ഹലോ, ഇത് വിദ്യാഭ്യാസ ഓഫീസ് ആണോ? അതെ. നാളെ പ്ലസ് വൺ റിസൾട്ട് വരും ഉച്ചോ? ഓക്കെ ഓക്കെ. ഇപ്പോ കേട്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ വിളിച്ചതല്ല, പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിളിച്ചപ്പോൾ നൽകിയ മറുപടിയാണ് നാളത്തെ ദിവസം ഉച്ചയ്ക്ക് കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥി റിസൾട്ട് വരുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഓഫീസിൽ വിളിച്ചപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അവർ ഒരു മറുപടി നൽകുന്നു, അവരുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക മറുപടി നൽകുന്നു. ഇനി ഔദ്യോഗികമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ DHSCയുടെ ഭാഗത്തും ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് വരണം. ഒരു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും പ്ലസ് വൺ റിസൾട്ട് ഉറ്റു നോക്കിയിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള നടപടികളൊക്കെ ഓൾറെഡി ചർച്ചയായതുകൊണ്ട് അവിടുന്ന് ഒരു തീരുമാനം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, അത് വൈകാതെ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുതന്നെയാണെങ്കിലും ഞാൻ അവനൊരു ഫോട്ടോയൊക്കെ ചോദിച്ചു. അവൻ പറഞ്ഞു ഒരു 3-4 കൂട്ടുകാർ ഞങ്ങളുണ്ട്, ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് വിളിച്ചെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ സെൽഫി ഞാൻ ചോദിച്ചിട്ടുണ്ട്, സെൽഫി ഇതുവരെ കിട്ടിയിട്ടില്ല. അവനൊരു പേഴ്സണൽ ഫോട്ടോ മാത്രമേ എനിക്കിതുവരെ അയച്ച് തന്നിട്ടുള്ളൂ. അപ്പോൾ സെൽഫിയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വീഡിയോയ്ക്ക് ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പ്ലസ് വൺ റിസൾട്ടിനകത്ത് ഒരു വലിയ കാത്തിരിപ്പ്, വലിയ താമസം ഇനി ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതണ്ട. ഉടൻ തന്നെ എത്ര നാൾ മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നും എത്ര മണിക്കൂർ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക്, അത്രത്തോളം ഒരു ഏരിയ ഓഫ് ഗ്യാപ്പ് പ്ലസ് വൺ റിസൾട്ടിൻ്റെ കുറഞ്ഞു വരുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ മുഴുവൻ പ്ലസ് വൺ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. നാളത്തെ ദിവസം വെള്ളിയാഴ്ച ഒരു ദുഃഖ വെള്ളിയാഴ്ചയാകരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത്. ദുഃഖ വെള്ളിയാഴ്ച ഒരിക്കലും ആയില്ലെങ്കിൽ പോലും നമുക്ക് 3-ാം നാൾ തിങ്കളാഴ്ച സ്കൂളുകളിൽ ഉയർത്തെണീറ്റ് പൂർവാധീന ശക്തിയോടുകൂടി എനർജിയോടുകൂടി പോകാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആശംസയോടുകൂടി നിർത്തുകയാണ്. വരുന്ന വീഡിയോകൾക്കൊക്കെ ഇനി ഒരു പക്ഷേ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. പലരും നോട്ടിഫിക്കേഷൻ കാണണമെന്നില്ല, അതുകൊണ്ട് തന്നെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴാണോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് ആ ഒരു അപ്ഡേറ്റ് വളരെ കൃത്യമായിട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടി വരും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ടൈം ഒന്ന് നോക്കിയിരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. എപ്പോഴാണോ വരുന്നത് ഓൺ ദ സ്പോട്ട് അപ്ലോഡ് ആയിരിക്കും. അപ്പോൾ ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയിരിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. പിന്നെ ഇതിന് ശേഷമാണല്ലോ അവൻ സെൽഫി അയച്ചു തരുന്നതെങ്കിൽ അതുകൂടി വീഡിയോയ്ക്ക് എത്താൻ ഉൾപ്പെടുത്തുമെന്ന് മുൻകൂറായിട്ട് ഞാൻ പറയുകയാണ്. മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും